Hi students, I am Prashant B. Chandran, Assistant Professor, Auto Engineering Department, SNIT, Ado. Welcome to my new video. This video is regarding revision on transient heat conduction problems. Okay. In this video, I am discussing a problem, that is solving a problem on transient heat conduction. That is infinite solids problem. Okay, this topic is from our module 3 and the question is a university question. Okay, let us start the problem. A large steel plate of 5 cm thick initially at 400 degrees centigrade is suddenly exposed to a surrounding at 600 degrees centigrade with H is equal to 285 watt per meter square Kelvin. Calculate one central line temperature. Second one is temperature inside the plate at a distance of 1.25 centimeter from the mid plane after 3 minutes. Okay, take K is equal to 42.5 watt per meter Kelvin and alpha is equal to 0.043 meter square per hour. Is the question. Okay. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എ ലാർജ് സ്റ്റീൽ പ്ലേറ്റ് പ്ലേറ്റാണ് ഇവിടുത്തെ നമ്മുടെ വർക്ക് പീസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇപ്പം നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റാണ് അതായത് നമ്മുടെ ജോമട്രി എന്ന് പറയുന്ന പ്ലേറ്റാണ് അതിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ തിക്കാണെന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 400 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഈ സഡൻലി എക്സ്പോസ്ഡ് ടു അനദർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അനദർ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രാൻസിയൻ്റ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ആണ് ആൻഡ് ആ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ടി ആൽഫ 60 ഡിഗ്രി തന്നിട്ടുണ്ട് വിത്ത് എച്ച് തന്നിട്ടുണ്ട് 285 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ലൈൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം ഇനി ടെമ്പറേച്ചർ ഇൻസൈഡ് ദ പ്ലേറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.25 സെൻറ്റിമീറ്റർ ഫ്രം ദ മിഡ് പ്ലെയിൻ ആഫ്റ്റർ 3 മിനിറ്റ്സ് 3 മിനിറ്റ് കഴിയും 3 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ടോ കൊടുക്കുമ്പോഴത്തേക്ക് 3 × 60 അപ്പോൾ സെക്കൻഡാക്കി 180 സെക്കൻഡാക്കിയേ ചെയ്യാവൂ കെ തന്നിട്ടുണ്ട് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഗിവൺ ഡേറ്റാസ് എഴുതാം അതിൻ്റെ സ്റ്റീൽ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തിക്നെസ് ടി 5 സെൻറ്റിമീറ്റർ ആണ് ഇസ് ഈക്വൽ ടു 5 × 10⁻²⁻ മീറ്റർ നമുക്ക് എഴുതാം അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ അതായത് നമുക്ക് ടി ഐ എന്ന് കൊടുക്കാം അത് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നിട്ടുണ്ട് ഈ സഡൻലി എക്സ്പെക്ടഡ് ടെമ്പറേച്ചർ അപ്പോൾ ടി ആൽഫ എന്ന് പറയുന്നത് നമുക്കിവിടെ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നിട്ടുണ്ട് അതിൻ്റെ എച്ച് ഇസ് ഈക്വൽ ടു അതായത് കൺവെക്റ്റീവ് ട്രാൻസ്ഫർ കോഫിഷ്യൻ്റ് എച്ച് 285 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിന് തന്നിട്ടുണ്ട് ഇനി കെയുടെ വാല്യൂ തെർമൽ കണ്ടക്റ്റിവിറ്റി കെ 42.5 വാട്ട് പെർ മീറ്റർ കെൽവിന് തന്നിട്ടുണ്ട് ഇനി ഡിഫ്യൂസിറ്റി ആൽഫ എന്ന് പറയുന്നത് 0.043 മീറ്റർ സ്ക്വയർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത് അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യണം അതായത് 0.043 ഡിവൈഡഡ് ബൈ 3600 മീറ്റർ സ്ക്വയർ പെർ അവർന്ന് തന്നിട്ടുണ്ട് അവർന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ടു ഫൈൻഡ് ആണ് എഴുതാൻ പോകുന്നത് ടു ഫൈൻഡ് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ലൈൻ ടെമ്പറേച്ചർ ബി പ്രോബ്ലത്തിൻ്റെ സെൻട്രൽ ലൈൻ ടെമ്പറേച്ചർ നമ്മൾ ടി സീറോ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ എന്തായിരുന്നു അതായത് ടെമ്പറേച്ചർ അറ്റ് എ ഡിസ്റ്റൻസ് 1.25 സെൻറ്റിമീറ്റർ ഫ്രം ദ മിഡ് പ്ലെയിൻ അതായത് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അതിനെ നമുക്ക് ടി എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം ഓക്കെ
റോളം ചെയ്ത് തുടങ്ങുന്ന നമുക്ക് ഇതൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് തന്നിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റിനെ ഫസ്റ്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് സ്റ്റീൽ പ്ലേറ്റാണ്. ഇതാണ് അതിൻ്റെ മിഡ് പ്ലെയിന്. ഈ തിക്നെസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര T=5 cm ആണ്. ആ 5 cm തന്നിരിക്കുന്നത്. ഇതാണ് മിഡ് പ്ലെയിൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ ഇവിടെ ഉള്ള ടെമ്പറേച്ചർ T0 കണ്ടുപിടിക്കുക. ഇനി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ലൈൻ എന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതായത് 1.25 cm മാറിയുള്ള സ്ഥലത്ത് ആ പ്ലെയിനിലുള്ള ടെമ്പറേച്ചർ, അതാണ് TX കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതായത് നമ്മൾ ട്രാൻസിറ്റീവ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബയോഡ് നമ്പർ BI കണ്ടുപിടിക്കും. ബയോഡ് നമ്പർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HLC/K ആണ്. നമുക്കറിയാം ഇതൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ LC സോറി പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 4 പ്ലേറ്റ്. LC ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L/2. ഇവിടെ L എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, ലെങ്ത് അല്ല തിക്നെസ് ആണ്. അപ്പോൾ തിക്നെസ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 5 × 10⁻²⁺ ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് LC വാല്യൂ 2.5 × 10⁻²⁺ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് അതിനെ സിമ്പിളായിട്ട് 0.025 m എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് LC. അപ്പോൾ LC കിട്ടിയാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ബയോഡ് നമ്പർ BI=HLC/K. അപ്പോൾ എച്ച് ഇവർ തന്നിട്ടുണ്ട് 285 എന്ന. LC ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് 0.025 എന്ന് പറഞ്ഞ വാല്യൂ, ഡിവൈഡഡ് ബൈ കെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 42.5. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ബയോഡ് നമ്പറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.1676 എന്ന് പറയും. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.1 ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് സോളിഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ ലൈൻ ടെമ്പറേച്ചർ T0 കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ ഫ്രം HMD ഡാറ്റ ബുക്ക് പേജ് നമ്പർ 74 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കർവ്. ഈ കർവിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ആൽഫ ടോ ബൈ എൽ സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് അത് എൽ എന്ന് പറയുന്നത് എൽ സി ആണ്. ആക്ച്വലി LC വേണം എടുക്കാൻ. ഇവിടെ ഈ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് α2/L², അതായത് ഫോറിയർ നമ്പർ. അടുത്തത് അതിൻ്റെ ഇത് ഈ ഒരു കർവ് കൊടുത്തിട്ടുണ്ട് HL/K, അതും HLC/K ആണ് ബയോഡ് നമ്പറിൻ്റെ വാല്യൂ. ഇനി അതിൽ Y ആക്സിസ് എന്ന് പറയുന്നത് T0 - T α/TA - TA ആണ്. അപ്പോൾ അതിന് ഈ രണ്ട് വാല്യൂസും എടുത്ത് വെച്ച് ഈ കർവിനകത്തുനിന്ന് നമുക്ക് T0 - T α/TA - TA കണ്ടുപിടിക്കാം. അപ്പോൾ ആ വാല്യൂവിനകത്ത് അൺനോൺ ആയിട്ടുള്ള T0 മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതും കണ്ടുപിടിച്ചിട്ട് ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഗ്രാഫിൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഞാൻ ആ ഗ്രാഫോട് വരയ്ക്കുവാണ്. ആ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് α2/LC² ആണ്. ഇവിടെ ഇങ്ങനെ കർവുകളുണ്ട്. ഈ കർവ് എന്ന് പറയുന്നത് HLC/K. അപ്പോൾ നമുക്ക് ഈ Y ആക്സിസിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് T0 - T α/TA - TA എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കർവിലുള്ള എക്സ് ആക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. α2/LC² ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 1.194 × 10⁻³ ആണ്, -5 ആണ് ആൽഫയുടെ വാല്യൂ ഇൻറ്റു അതിനെ. അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ ഇതല്ല, കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്
ആൽഫ 0.043 മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. അതിനെ നമ്മൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആക്കുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഇൻറ്റു ടൈം ടോ, ടോ എന്ന് പറഞ്ഞാൽ 180, അതായത് 3 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ 180 സെക്കൻഡ്സ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എൽ സിയുടെ സ്ക്വയർ, അതായത് 0.025 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 3.44 കിട്ടും. ഇനി നമ്മൾ ഈ കർവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. എച്ച് എൽ സി ബൈ കെ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 0.17 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും, ഈ വാല്യൂസ് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആൽഫ ടോ ബൈ എൽ സ്ക്വയർ 3.44 എൽ സിയുടെ വാല്യൂ 0.17 ആയാൽ നമുക്ക് ഇങ്ങനെ അത് കാണിക്കുകയും വേണം. നിങ്ങൾ ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഈ ടി സീറോ മൈനസ് ടി ആൽഫ ബൈ ടി ഐ മൈനസ് ടി ആൽഫ, നമുക്ക് ആ കർവിനകത്ത് നിന്ന് ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.62 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് ടി സീറോ മൈനസ് ടി ആൽഫ ഡിവൈഡഡ് ബൈ ടി ഐ മൈനസ് ടി ആൽഫ ഈസ് ഈക്വൽ ടു 0.62 എന്ന് വന്നു. അതിനകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കല്ലെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ടി സീറോ ആണ് കണ്ടുപിടിക്കുക. ടി സീറോ ഈക്വൽ 0.62 ഇൻറ്റു ടി ഐ മൈനസ് ടി ആൽഫ ഡിവൈഡഡ് മൈനസ് ടി ആൽഫ, സോറി പ്ലസ് ടി ആൽഫ. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.62 ഇൻറ്റു ടി ഐയുടെ വാല്യൂ 400 ആണ്, മൈനസ് ടി ആൽഫയുടെ വാല്യൂ 60 പ്ലസ് ടി ആൽഫ 60 നമുക്ക് കിട്ടും. ടി സീറോ ഈസ് ഈക്വൽ ടു 270.8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ അറ്റ് 1.25 സെൻറ്റിമീറ്റർ ഫ്രം മിഡ് പ്ലെയിൻ. അതായത് നമ്മൾ ആ എച്ച് എം ഡി ഡാറ്റ ബുക്ക് പേജ് നമ്പർ 75 എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കർവ് കാണാം. അതിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എച്ച് എൽ സി ബൈ കെ ആണ്, അതിൽ കർവ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൽ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് ഈ ടി എക്സ് മൈനസ് ടി ആൽഫ ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ആൽഫ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്ക് എച്ച് എൽ സി ബൈ കെ, അതായത് നമ്മൾ വയഡമ്മിൻ്റെ വാല്യൂ തന്നെയാണ്, 0.17. ഇത് 0.17 ആണ്. ഇനി എക്സ് ബൈ എൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ഇപ്പുറത്താണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, സെൻറ്റിമീറ്ററിൽ പറഞ്ഞാൽ അത് 1.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കതിനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ മീറ്ററിൽ 0.0125 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എൽ സി ആണ്, 0.025, അത് നമുക്ക് 0.5 എന്ന് വരും. ഈ വാല്യൂ പോയിൻറ്റ് 0.17 ഈ വാല്യൂ 0.5 ആകുമ്പോൾ നമ്മൾ ഈ പ്ലോട്ട് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ടി എക്സ് മൈനസ് ടി ആൽഫ ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ആൽഫയുടെ വാല്യൂ നമുക്ക് 0.98 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി എക്സ് മൈനസ് ടി ആൽഫ ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ആൽഫ ഈസ് ഈക്വൽ ടു 0.98, അതായത് ടി എക്സ് മൈനസ് ടി ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്, ഇവിടെ ബൈ ടി സീറോ ഇവിടെ 270.8 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് 60 ഈസ് ഈക്വൽ ടു 0.98. അപ്പോൾ അതിനകത്തു നിന്ന് നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടി എക്സിൻ്റെ വാല്യൂ 266.584 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വരും. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചർ അറ്റ് എ ഡിസ്റ്റൻസ് 1.25 സെൻറ്റിമീറ്റർ ഫ്രം ദ മിഡ് പ്ലെയിൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം ആണ്, ഇത് തെറ്റിക്കരുത്. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടി ഐ എന്താണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ നമുക്കറിയാം. ടി ആൽഫ എന്ന് പറയുമ്പം അത് രണ്ടാമത് പെട്ടെന്ന് സഡൻലി ഒരു ഇതിനകത്ത് മുക്കുന്ന ടെമ്പറേച്ചറാണ്. പിന്നെ ടി സീറോ എന്ന് പറയുന്നത് ഇവിടെ മിഡ് പ്ലെയിനിലുള്ള ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസാണ്. അത് നോക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡിങ് കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഹെഡിങ്ങിൽ പ്രത്യേകം നോക്കുക, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻഫിനിറ്റ് പ്ലേറ്റ് ആണോ എന്ന് നോക്കുക. പ്ലേറ്റിൻ്റെ അതേ കർവേ എടുക്കാവുള്ളൂ, വേറെ കർവ് എടുക്കരുത്, എനിക്ക് തെറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ലോങ് സിലിണ്ടർ കിടപ്പുണ്ട്, അതേപോലെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിയർ കിടപ്പുണ്ട്, അതിൻ്റെ സ്പിയർ കിടപ്പുണ്ട്. ഇതൊന്നും എടുക്കരുത്. സിലിണ്ടറിന് സിലിണ്ടർ തന്നെ എടുക്കുക, പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് തന്നെ എടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ടൈം.